ഹായ് രൂപശ്രീ. ഹലോ. സുഖാണോ? ആ സുഖം. എന്ത് ചെയ്യുന്നു രൂപശ്രീ? പഠിക്കാണോ? ആ പഠിക്കാം. എത്രയിലാ പഠിക്കുന്നത്? പ്ലസ് വൺ. പ്ലസ് വൺ ആണ്. അടുത്ത് തന്നെയാണോ സ്കൂള്? ആ. സബ്ജക്ട് എന്താണ്? ഞാൻ ടെക്നിക്കൽ സ്കൂളാണ് മുന്നേ പഠിച്ചത്, അതുകൊണ്ട് അതിനെ തുടർന്ന് പോവാ. വിഎച്ച്എസ് എടുത്താ. വിഎച്ച്എസ് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ, വെരി ഗുഡ്. ഓക്കേ, അപ്പോൾ എന്താണ് രൂപശ്രീ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഡാൻസ്. ഓക്കേ, ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഇപ്പോ 10th ആയപ്പോഴത്തേക്കൊന്ന് നിന്ന് നിർത്തി വെച്ചതായിരുന്നു, പിന്നെ കൊറോണ വന്ന് പിന്നെ തീരെ പോയില്ല. അത് ശരി. അല്ല, ഓൺലൈൻ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, ക്ലാസുകളും മറ്റും ഒക്കെ? നടക്കുന്നുണ്ട്. ഇപ്പം ഭയങ്കര ബോറായി, അതുകൊണ്ട് കേറില്ല. ഞാൻ തന്നെ എന്തെങ്കിലും പഠിക്കും. അല്ല, നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്, ധാരാളമായിട്ടുള്ള അല്ലേ? യെസ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ഈ വേദിയിലേക്ക് എത്തിയത്. സന്തോഷായി ഇവിടെ എത്തിയപ്പോ? ഓ, ഞാൻ എങ്ങനെ ടിവിയില് എങ്ങനെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ആ, അപ്പൊ ആദ്യമായിട്ടാണല്ലേ. അപ്പൊ ഇന്ന് പെർഫോം ചെയ്യുന്നത് ഡാൻസ് ആണോ? അതെ അതെ. എങ്ങനെയുള്ള ഡാൻസ് ആണ്? സെമി ക്ലാസിക്കൽ. സെമി ക്ലാസിക്കൽ ആണ്. ആസ് യൂഷ്വൽ സിനിമ പാട്ട് വെച്ചിട്ടുള്ള അല്ലേ, സെമി ക്ലാസിക്കൽ. ഏത് പാട്ടാണ് ഇപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത്? ലാലേട്ടന്റെ ദേവാസുരത്തിലെ കമലദളത്തിലെ പാട്ടാണ്. ഏതാ പാട്ട്? ഏതാണ്? സുമുഹൂർത്തമായി. സ്വസ്തി അല്ലേ? ഓക്കെ രൂപശ്രീ, നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സുമുഹൂർത്തമായി. സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ, രാമസാമ്രാജ്യമേ ദേവഗളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകുമീ വേളയിൽ. സ്വസ്തി സ്വസ്തി സ്വസ്തി. മിഥിലാപുരിയിലെ മൺകിടാവിൻ രാജകലയുടെ മാമാങ്കമേനിയ കോസല രാജകുമാര, സുമുഹൂർത്തമ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനെ മുദ്രാംഗുലിയം വലിച്ചെറിഞ്ഞു, രാജചൂടാമണി ചെങ്കോത്തൂരും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു. കോസല രാജകുമാര Thank you.
ശോകാന്ത രാമായണം ദിഗന്തങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. സർവം സഹയാ അമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണു നീമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. സംഗീതത്തിനും നൃത്തത്തിനും തുല്യ പ്രാധാന്യം നൽകി ചിത്രീകരിച്ച ഒരു മനോഹരമായ ഒരു ചിത്രമായിരുന്നു. അതിലെ സുമുഹൂർത്തമായ സ്വസ്തി എന്ന ഗാനം നമുക്കായിട്ട് ഇവിടെ രൂപശ്രീ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. അപ്പൊ രൂപശ്രീ നന്നായി ചെയ്തു. അപ്പൊ ഇനി രൂപശ്രീക്ക് പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ ഉണ്ടാവട്ടെ.